ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 42-ാമത് ഒളിമ്പിക്സ് ചെസ്സിൽ നടന്ന ഒരു ഗെയിമാണ്. ഫ്രേഡ് വി എസ് സാമൗണ്ടാണ് ആ ചെസ്സിൽ കളിച്ച് ആ ടൂർണമെൻറ്റിൽ കളിച്ചത്. യു എസ് എ പ്രതിനിധീകരിച്ച് ഫ്രേഡും അതേപോലെ തന്നെ നോർവേയെ പ്രതിനിധീകരിച്ച് സാമുവലാണ് കളിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരുടെ കളിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിസിലിയൻ ഗെയിമാണ്. അപ്പോൾ നമുക്ക് ആ വേരിയേഷനിലേക്ക് കടക്കാം. e4 c5 ആണ്. e4 c5, നൈറ്റ് എഫ് ത്രീക്ക് d6, d6-ന് d4, d4-ന് c ഇൻറ്റു d4 നൈറ്റ് ഇൻറ്റു d4, നൈറ്റ് ഇൻറ്റു d4-ന് നൈറ്റ് f6, നൈറ്റ് f6-ന് നൈറ്റ് c3. ഇതായിരുന്നു സിസിലിയൻ്റെ പ്രാരംഭഘട്ടം. ഇവിടെ രണ്ട് വേരിയേഷനായി കളിക്കുകയാണ്. ഒന്ന് ഡ്രാഗൻ ആണ്, g6 കളിച്ചതോടുകൂടി ഡ്രാഗൻ ആയിരിക്കും വരിക. പക്ഷേ ഈ ഒരു ടൂർണമെൻറ്റിൽ നോർവേ കളിക്കുന്നത് ഡ്രാഗൻ അല്ല, a6 ആണ്. അതായത് നെജ്ഫോർഡ് ഓപ്പണിംഗ് ആണ് ഇവിടെ ഇവർ കളിക്കുന്നത്. a6-ന് bishop g5, bishop g5-ന് നൈറ്റ് b d7, നൈറ്റ് b d7-ന് qe2, qe2-ന് h6. ആ ബിഷപ്പിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് h6 കളിക്കുന്നത്. ഇതിന് പ്രതിരോധമായും bishop h4 ആണ് കളിക്കുന്നത്. bishop h4-ന് അപ്രതീക്ഷിതമായ ഒരു കളിയാണ് g6. അതായത് f4 ആ സ്ക്വയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് അടുത്ത മൂവ്മെൻറ്റ് വൈറ്റിൻ്റെത് e4 ആണ്. ആ e4-ൽ നൈറ്റ് f4 f5 വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇവിടെ g3 ആദ്യം തന്നെ ബ്ലാക്ക് കളിക്കുന്നത്. ഇവിടെ 0000 ബ്ലാക്ക്, സോറി, വൈറ്റ് കളിക്കുന്നത്. ഇതിന് e5, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ e5 ആണ് കളിക്കുന്നത്. e5-ന് എന്തായാലും നൈറ്റിന് f5-ലോട്ട് വരാൻ സാധിക്കില്ല. നൈറ്റ് b3, നൈറ്റ് b3-ക്ക് bishop e7 ഡെവലപ്മെൻറ്റ് മൂവാണ്. bishop e7, കിങ് b1-ന് b5. അതായത് ഇവിടെ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും കാസലിംഗ് ചെയ്യാനല്ല, നേരെ മറിയിച്ച് ബിഷപ്പിനെ b7-ലോട്ടും റൂക്കിനെ c8-ലോട്ടും കൊണ്ടുവന്ന് അറ്റാക്കിംഗ് നടത്താൻ വേണ്ടിയാണ് ഇവിടെ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ബ്ലാക്ക് കളിക്കുന്നത് വൈറ്റ് കളിക്കുന്നത് എ ത്രീക്ക് qc7, qc7-ന് f3, f3-ക്ക് കിങ് f8. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിങ് കാസിംഗ് ചെയ്ത് രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് മൂവ്മെൻ്റ് കൂടിയാണ് ഇവിടെ നടത്തുന്നത്. കിങ് f8-ന് bishop f2, bishop f2-ക്ക് കിങ് g7, കിങ് g7-ന് h4, h4-ന് നൈറ്റ് b6, നൈറ്റ് b6-ന് g3. ഈ ഒരു മൂവ്മെൻ്റാണ് വൈറ്റ് അവസാനമായി കളിച്ചത്. g3-ക്ക് റൂക്ക് b8. ഈ റൂക്ക് b8-ൻ്റെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് നൈറ്റ് c4-ൽ വന്നുകൊണ്ട് അറ്റാക്കിംഗ് സാധ്യതയ്ക്ക് വേണ്ടിയാണ് റൂക്ക് b8 കളിക്കുന്നത്. ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് bishop b6 വൈറ്റ് കളിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് q b6, q b6-ന് bishop h3. ബ്ലാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡ്രോ മാച്ചിനായതുകൊണ്ട് തന്നെ എല്ലാ പീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കളിക്കുകയാണ് ഇവിടെ വൈറ്റ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൈറ്റ് സോറി ബ്ലാക്ക് കളിക്കുന്നത് a5, a5-ന് bishop റൂക്കിൻ്റെ എ സോറി എച്ച് റൂക്കിൻ്റെ ബിഷപ്പ് എച്ച് റൂക്കിൻ്റെ ബിഷപ്പിന് നൈറ്റ് d5. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കളിക്കുകയാണ് ഇവിടെ വൈറ്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഇൻറ്റു d5, നൈറ്റ് ഇൻറ്റു d5-ന് റൂക്കിൻറ്റു d5, റൂക്കിൻറ്റു d5-ന് a4, a4-ന് ആ ഒരു നൈറ്റ് അവിടെ നിന്ന് നീക്കം ചെയ്യണം. അതുകൊണ്ട് നൈറ്റ് c1-ന് ഈ b4 ബ്രേക്കാണ്. ഈ ഒരു മൂവ്മെൻ്റ് കൂടി ഏകദേശം വൈറ്റ് തോൽവി സമ്മതിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. b4 ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. a ഇൻറ്റു b4-ന് q ഇൻറ്റു b4. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ രണ്ട് റൂക്കും ക്യൂനും നല്ല രീതിയിൽ തന്നെ ബ്ലാക്കിനെ വൈറ്റിനെ അറ്റാക്കും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഏകദേശം ഒരു തോൽവിയുടെ ഘട്ടത്തിൽ തന്നെ വന്നിരിക്കുന്നു എന്ന് പറയാം. അതായത് എയിലുള്ള ആ പോണ് തന്നെ ഒരു ബ്രേക്കിംഗ് സാധ്യതയുള്ളതാണ്. അടുത്ത വൈറ്റ് കളിക്കുന്നത് നൈറ്റ് b3. ഈ നൈറ്റ് b3-യോട് കൂടിയാണ് ബ്ലാക്കിൻ്റെ ഒരു വണ്ടർഫുള്ളായ ഒരു എന്താണ് സാമുവലിൻ്റെ വണ്ടർഫുള്ളായ ഒരു q c3 ഒരു മൂവ്മെൻറ്റാണ്. ഈ ഒരു q c3-യോട് കൂടി വൈറ്റ് റിവേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ q c3-ൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചെക്ക്മേറ്റ് ഉണ്ട്. അതായത്
റൂക്ക് ഇ വണ്ണ്. ഏകദേശം ആ ഒരു ചെക്ക് മേറ്റിന് ഒരു സാമ്പിളായി എടുക്കാൻ വേണ്ടിയാണ് റൂക്ക് ഇ വണ് കളിക്കുന്നത്. ഒരു സാമ്പിൾ മൂവാണ് റൂക്ക് ഇ വണ്. റൂക്ക് ഇ വണ്ണിന് എച്ച് എ ത്രീ, എന്തായാലും എ ത്രീക്ക് ബി ത്രീയോ അല്ലെങ്കിൽ എ ഇൻറ്റു ബി ത്രീ, എ ഇൻറ്റു സോറി ബി ഇൻറ്റു എ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബി ത്രീ കളിക്കേണ്ടി വരും. ബി ത്രീക്ക് എ ടു ചെക്ക്, എ ടു ചെക്കിന് എന്തായാലും കിങ്ങിൻ്റെ അടുത്തേ പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ക്യൂനായ ചെക്ക് മേടി സംഭവിക്കും. അതുകൊണ്ട് കിങ്ങിൻ്റെ എ ടു, കിങ്ങിൻ്റെ എയ്റ്റിന് റൂക്ക് എ എയ്റ്റ് ചെക്കാണ്. റൂക്ക് എ എയ്റ്റിന് കിങ് ബി വണ് മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എ വൺ, അതായത് റൂക്ക് എ വൺ ആണ് അടുത്ത് കളിക്കുന്നത്. ആ എ വണ് സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു സി ത്രീയിലുള്ള ക്യൂന് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ആ ഒരു ക്യൂൻ സി എയ്റ്റോട് കൂടി ഏകദേശം വൈറ്റ് വിജയിക്കുക, സോറി ബ്ലാക്ക് വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.